ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനപ്പുറത്ത് ജ്യോതിഷം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിങ്ങളേവർക്കും നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ദേവീ മഹാത്മ്യത്തെക്കുറിച്ചാണ്. ദേവിയുടെ മഹാത്മ്യം, ദേവീ മഹാത്മ്യം വായിക്കേണ്ടത് എങ്ങനെയാണ്, ദേവീ മഹാത്മ്യം വീട്ടിൽ വായിക്കുന്നതിൽ എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടോ, ആ ദോഷങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നത് എങ്ങനെയാണ്, ഓരോ ദിവസവും ദേവീ മഹാത്മ്യം നമ്മുടെ വീട്ടിൽ വായിച്ചാൽ അതിനുള്ള ഗുണം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ദേവീ മഹാത്മ്യത്തെക്കുറിച്ച് പല അധ്യായങ്ങളെക്കുറിച്ച് എന്നോട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ദേവീ മഹാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവീ മഹാത്മ്യത്തിൽ നമ്മൾ, ദേവീ മഹാത്മ്യം ഉണ്ടോ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ദേവീ മഹാത്മ്യം ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് നോക്കുക. അതുപോലെ 13 അധ്യായങ്ങളാണ് അതിലുള്ളത്. ദേവീ മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളാണ് അതിനകത്തുള്ളത്. പ്രഥമ, മധ്യമ, ഉത്തമ എന്നും പറഞ്ഞിട്ടാണ് അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്ന അധ്യായങ്ങളുള്ളത്. പ്രഥമമായിട്ടുള്ള അധ്യായം, മധ്യമമായിട്ടുള്ള അധ്യായം, അധമമായിട്ടുള്ള അധ്യായം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ അല്ലെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും, ഇനി അതുപോലെ തന്നെയല്ല ശത്രുതാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ ചൈതന്യാവസ്ഥ, ദേവിയുടെ അനുഗ്രഹ കലകൾ നമ്മുടെ വീട്ടിൽ വിളയാടാനും വേണ്ടിയാണ് നമ്മൾ ദേവീ മഹാത്മ്യം വായിക്കുക. ആ ദേവീ മഹാത്മ്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രഥമ ചരിതം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1 പ്രഥമചരിതം, അടുത്ത 3 മധ്യമചരിതം, അവസാനത്തെ 9. അപ്പം കൂട്ടി നോക്കണം. ആദ്യത്തെ 1 പ്രഥമ ചരിതം, അടുത്തത് 3 മധ്യമം, അപ്പം 4 മധ്യമചരിതം, അവസാനത്തെ 9 ഉത്തമചരിതം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 3 ദേവീ മഹാത്മ്യത്തെ തരംതിരിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഓരോ കാര്യസാധ്യത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ ദിവസം, ഇപ്പം തിങ്കൾ മുതൽ ഞായർ വരെ, അല്ലെ ഞായർ മുതൽ തിങ്കൾ വരെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ അധ്യായങ്ങൾ വായിച്ചാലായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. സാധാരണ എല്ലാ ആൾക്കാരും വായിച്ചു വരുന്നതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഏറ്റവും മഹത്വവും നിത്യവും വായിക്കാവുന്നതുമായിട്ടുള്ള ഒരു അധ്യായമാണ് 11. ഐശ്വര്യപ്രദവും അഭീഷ്ട സിദ്ധിക്കുമാണ് അത് സാധാരണ നമ്മൾ ജപിച്ചു വരുന്നത്. അതങ്ങനെ ജപിച്ചു പൊയ്ക്കോളൂ, കുഴപ്പമില്ല. 11 ജപിക്കുന്നതുകൊണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് എന്താ പറയുക, എല്ലാ ഐശ്വര്യങ്ങളും, സർവ അഷ്ട ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ആ 11 ദേവിയൊക്കെ പ്രകീർത്തിച്ച് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതോ ഇനി കവടി വെച്ച് കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത ശത്രു പോലും നമുക്ക് ഇല്ലാണ്ടാവുമെന്നാണ് പറയപ്പെടുക. അപ്പം പിന്നെ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത്, ഞായറാഴ്ച ദിവസമാണ് പിന്നെ നമ്മൾ ദേവീ മഹാത്മ്യം ജപിക്കുന്നതെങ്കിൽ
ഒന്നാം അധ്യായം ജപിക്കണമെന്നാണ്. പ്രഥമ അധ്യായം, ഒന്നാമത്തെ അധ്യായം നമ്മൾ ജപിച്ചിരിക്കണമെന്നാണ്. തിങ്കളാഴ്ചയാണ് രണ്ടും മൂന്നും അധ്യായങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിവാഹം നടക്കാനും വിനോദസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടത്താനും ഒരു ദുഷ്കർമ്മമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏക്കാതിരിക്കാനും ഒക്കെയാണ് നമ്മളിത് രണ്ടും മൂന്നും അധ്യായങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നത്. അതുപോലെ നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിനും ഏറ്റവും ഉത്തമമാണ്. കുടുംബത്തിൽ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അച്ഛനും മക്കളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ ചൊവ്വാഴ്ച ദിവസം നാലാം അധ്യായം, അതിനകത്ത് ദുർഗയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. നാലാം അധ്യായം അത് രാവിലെ തന്നെ ജപിക്കണം. രാവിലെ തന്നെ ജപിക്കുന്നതായിരിക്കും ഉത്തമം. നമ്മളെപ്പോഴും പറയില്ലേ, 7:30 വെളുപ്പിന് എഴുന്നേറ്റ് വേണം ഇതൊക്കെ ചെയ്യാന്നുള്ളത്, അത് ഏറ്റവും ഉത്തമമാണ്. ബുധനാഴ്ച ദിവസം നമ്മൾ ജപിക്കുമ്പോൾ 5, 6, 7, 8 അധ്യായങ്ങളാണ് ജപിക്കേണ്ടത്. 5, 6, 7, 8 അധ്യായങ്ങൾ ബുധനാഴ്ച ദിവസം ജപിക്കുക. വ്യാഴാഴ്ച 9, 10 അധ്യായങ്ങൾ ജപിക്കുക. വെള്ളിയാഴ്ച 11-ാമത്തെ അധ്യായം ജപിക്കുക. ശനിയാഴ്ച 12, 13 അധ്യായങ്ങൾ, അങ്ങനെ 13 അധ്യായങ്ങളും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ആ കുടുംബത്തിൽ ഐശ്വര്യവും ധനവും സമ്പൽ സമൃദ്ധിയും സുഹൃതവും ഒക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ പരിശുദ്ധി ഒരു ചെറിയ എപ്പിസോഡുകൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ടേ, വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ ശ്രേഷ്ഠമായ നന്ദിയും കടപ്പാടും.